സർക്കാർ ആവശ്യത്തിന് വഴങ്ങാതെ കൂടംകുളം ആണവ നിലയത്തിനെതിരായ സമരത്തിൽ വിട്ടുവീഴ്ചയിൽ നിന്ന് പ്രഖ്യാപിച്ച സമരസമിതിയിലുള്ളവരെ പിന്തിരിപ്പിക്കാൻ ഒടുവിൽ മനോരോഗ വിദഗ്ധരുടെ സംഘത്തെ നിയോഗിക്കാനാണ് കേന്ദ്ര സർക്കാർ തീരുമാനം. ബാംഗ്ലൂരിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെന്റൽ ഹെൽത്തിലെ സൈക്കാട്രിസ്റ്റുമാരുടെ സംഘം കൗൺസിലിംഗിലൂടെ സമരക്കാരുടെ മനം മാറ്റാൻ ശ്രമിക്കും. മത്സ്യത്തൊഴിലാളികളെയും മറ്റ് പ്രദേശവാസികളെയും ഇപ്രകാരം കൗൺസിലിംഗിന് വിധേയമാക്കി ആണവ നിലയം സുരക്ഷിതമാണെന്നും അനിവാര്യമാണെന്നും ധരിപ്പിക്കാനാണ് നിർദ്ദേശം. ഈ ദീർഘകാല പദ്ധതിയുടെ ആലോചനകൾ ഉന്നതതലങ്ങളിൽ സജീവമാകുന്നതിനിടെയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ കേന്ദ്ര സർക്കാരിനെതിരെ രംഗത്തെത്തിയത്. സർക്കാർ തീരുമാനം മനുഷ്യാവകാശ ലംഘനമാണെന്ന് കാട്ടിയുള്ള പരാതി പരിഗണിച്ച കമ്മീഷൻ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയോട് വിശദീകരണം തേടി. ജൂലൈ 25-നകം കേന്ദ്രം മറുപടി നൽകണം. അഭിപ്രായ സ്വാതന്ത്ര്യം ഹനിക്കാനുള്ള നീക്കമാണ് കേന്ദ്ര സർക്കാരിൻ്റെതെന്ന് തോന്നുന്നതായി മനുഷ്യാവകാശ കമ്മീഷൻ സമ്പൂർണ്ണ യോഗം നിരീക്ഷിച്ചു. ഇതേപ്പറ്റി ആഗസ്റ്റ് ആദ്യവാരം ചെന്നൈയിൽ പൊതുജനങ്ങളിൽ നിന്ന് കമ്മീഷൻ തെളിവെടുക്കും. വിവരാവകാശ പ്രവർത്തകനായ സുഭാഷ് അഗർവാളാണ് മനുഷ്യാവകാശ കമ്മീഷനെ സംഭവത്തെപ്പറ്റി പരാതി നൽകിയത്. സമരക്കാരെ മനോരോഗികളാക്കാനാണ് സർക്കാർ ശ്രമമെന്ന വിമർശനത്തിന് കമ്മീഷൻ ഇടപെടൽ കരുത്തു നൽകും. അതിനിടെ കേന്ദ്ര സർക്കാരുമായി പ്രാഥമിക ചർച്ചകൾ പൂർത്തിയാക്കിയ നിംഹാൻസ് കൗൺസിലിംഗിനുള്ള പ്രാദേശിക പഠനം നടത്താൻ ഒരുങ്ങുകയാണ്. സ്വയം സഹായ സംഘങ്ങൾ, സന്നദ്ധ സംഘടനകൾ, പ്രാദേശിക ഭരണകൂടം എന്നിവയുടെ സഹകരണത്തോടെയാകും ആണവ നിലയത്തിനായുള്ള കൗൺസിലിംഗ് നടത്തുക. എം ഉണ്ണികൃഷ്ണൻ, ഇന്ത്യ വിഷൻ, ദില്ലി.